ഡോക്ടർ രേഖ ഞാൻ ഏറ്റവും ഒടുവിൽ ഡോക്ടറിലേക്ക് വരാമെന്ന് കരുതിയത് ഇത്തരം ആശങ്കകൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ കൂടി വേണ്ടിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണെന്ന് തോന്നുന്നു ഡോക്ടർ ഒരു വാക്സിനേഷൻ ലഭ്യമല്ലാത്ത ഒരു വലിയ കമ്മ്യൂണിറ്റി ഒരു വലിയ വിഭാഗം വാക്സിനേറ്റഡ് ആയ ഒരു വലിയ വിഭാഗവുമായി ഈ നമ്മൾ കോവിഡിനെ നേരിട്ട് തുടങ്ങിയ ശേഷം ഇതാദ്യമായി മിംഗിൾ ചെയ്യാൻ പോവുകയാണ് ഈ വാക്സിനേഷൻ പ്രോസസ്സിൽ നമ്മൾ മുന്നോട്ട് പോയതിനു ശേഷം അങ്ങനെ ഒരു ഇടപഴകൽ ആദ്യമായി വരാൻ പോവുകയാണ് അതുണ്ടാക്കാവുന്ന വെല്ലുവിളികൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്തായാലും ആ റിസ്ക് എടുത്തേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ ശാരീരിക ആരോഗ്യം മാത്രമല്ല നമുക്ക് വേണ്ടത് സാമൂഹികമായി മാനസികമായവരുടെ ആരോഗ്യത്തെ തിരിച്ചു പിടിച്ചേ മതിയാവും ഡോക്ടർ കാണുന്ന വെല്ലുവിളികൾ ആ വെല്ലുവിളികൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റേജ് നമസ്കാരം ഒരു മധ്യവേനൽ അവധി കഴിഞ്ഞ് രണ്ട് മാസമുള്ളൊരു മധ്യവേനൽ അവധി കഴിഞ്ഞ് നമ്മൾ തിരികെ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊരു ടെൻഷനാണ് എല്ലാവർക്കും അങ്ങനെ ഇരിക്കെ 18 മാസം വീട്ടിലിരുന്നിട്ട് തിരികെ സ്കൂളിലേക്ക് പോകുക എന്നത് എത്രയും ദുഷ്കരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സ്കൂളുകൾ എന്തുകൊണ്ട് അടച്ചു സ്കൂളുകൾ കുട്ടികൾക്ക് വേണ്ടിയല്ല അടച്ചത് സ്കൂളുകൾ മുതിർന്നവർക്ക് വേണ്ടിയാണ് അടച്ചത് അപ്പോൾ ആ ഒരു കാരണം ആ രോഗകാരണം ഇപ്പോഴും നിലനിൽക്കുകയും അതിൻ്റെ കൂടാതെ രോഗത്തിനോടുള്ള അമിതമായ ഒരു ഭീതി നിലനിൽക്കുകയും നമ്മളുടെ കുട്ടികളുടെ സോഷ്യൽ സ്കിൽസ് പൂർണ്ണം ഓൾമോസ്റ്റ് പൂർണ്ണമായി നശിക്കുകയും ചെയ്ത ഈ അവസരത്തിൽ സ്കൂളിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യമാണ് എന്നാൽ സ്കൂൾ തുറക്കുക എന്നുള്ള അനിവാര്യമായ ഒരു ഘടകമാണ് സ്കൂളെന്ന് പറഞ്ഞാൽ പഠനത്തിന് മാത്രമുള്ള ഒരു സ്ഥലമല്ല കുട്ടികളുടെ വൈകാരികവും സാമൂഹികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഉള്ള ഒരിടമാണ് സ്കൂൾ അതിനാൽ എന്ത് കാരണവശാലും സ്കൂൾ തുറക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നീട് സ്കൂൾ തുറന്നു കഴിയുമ്പോഴുള്ള എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളൊരു ഭീതി സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഒരു അമിത വ്യാപനത്തിന് സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാൽ കുട്ടികൾ അതിനൊരു വഴിയൊരുക്കാം കുട്ടികളിലുള്ള അസുഖങ്ങൾ പലപ്പോഴും ലക്ഷണങ്ങൾ കാണിക്കാത്തവയാണ് അതിനാൽ നമ്മൾ അറിയുക പോലുമുള്ള അവർ ഇൻഫെക്ഷൻ ഉള്ളവരാണോ എന്നുള്ളത് രണ്ടാമത് എന്തൊക്കെ പറഞ്ഞാലും സാമൂഹിക അകലം പാലിക്കുക മാസ്ക് വെക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും കുട്ടികളത് മുതിർന്നവരെ പോലെ അനുസരിക്കണമെന്നില്ല മൂന്നാമതായിട്ട് ഒരു കുട്ടിക്ക് അസുഖമുണ്ടെങ്കിൽ ആ കുട്ടിയെ തന്നെ ഒരു വീട്ടിൽ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള പറയുന്നത് പ്രായോഗികമല്ല പലപ്പോഴും നമ്മൾക്ക് മുതിർന്നവരും രോഗബാധിതരായവരെയും റിവേഴ്സ് ഐസൊലേഷനായി ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഒരു പരിധിവരെ അമിത വ്യാപനം വരാം നമ്മൾ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നത് ഒരു വളരെ ചിന്തിച്ച് ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പ്രക്രിയ ആയിട്ടാണ് പല രാജ്യങ്ങൾ ചൈന ജപ്പാൻ ഡെൻമാർക്ക് അങ്ങനെ പല രാജ്യങ്ങളിലും സ്കൂളുകൾ തുറന്നു പിന്നെ അടച്ചു പിന്നെ തുറന്നു അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന പ്രോബ്ലങ്ങളും അവർ പഠിച്ച പാഠങ്ങളും എല്ലാം ഉൾക്കൊണ്ടാണ് നമ്മളിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നത് അപ്പോൾ ചിലപ്പം തിരികെ അടക്കേണ്ടി വരും പിന്നെയും തുറക്കേണ്ടി വരും ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ മാതാപിതാക്കളും കുട്ടികളും അധ്യാപകരും സ്കൂൾ അധികാരികളും ആരോഗ്യ വകുപ്പിലുള്ള അതിനുവേണ്ടി സംബന്ധിച്ചുള്ള അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ട് ഉദ്യോഗസ്ഥന്മാരുമെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുകയും നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അമിത വ്യാപനം ഒഴിവാക്കി നമുക്ക് സ്കൂൾ തുറക്കാൻ പറ്റുന്നതേ ഉള്ളൂ കുട്ടികൾ ഒരു കാലത്തും നിർദ്ദേശം അനുസരിച്ചൊരു നമ്മളെപ്പോഴും ഈ കോവിഡ് സമയത്ത് സുരക്ഷയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം എന്ന രീതിയിൽ ബയോ ബബിൾ പോലൊരു സിസ്റ്റം വളരെ കൃത്യമായി നടപ്പാക്കുക ആ സിസ്റ്റം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ രീതിയിൽ വ്യാപനങ്ങൾ ഒഴിവാക്കാം എന്നൊക്കെയാണ് പക്ഷെ നേരത്തെ ശ്രീമതി ഉഷ വെങ്കടേഷ് പറഞ്ഞതുപോലെ ഓരോ സ്കൂളിൻ്റെയും സാഹചര്യം പലതായിരിക്കും ഓരോ സ്കൂളിനും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് എല്ലാവർക്കും ഒരേപോലെ ഒരു മാനദണ്ഡം നടപ്പാക്കുകയോ അല്ലെങ്കിൽ എല്ലാവരെ കൊണ്ടും ഒരുപോലെ പാലിക്കാനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല നമുക്കാണെങ്കിൽ ഒരു കുഞ്ഞിനൊരു ജലദോഷം വന്നാൽ അല്ലെങ്കിൽ ഒരു പനി വന്നാലൊക്കെ നമുക്ക് പേടിയുണ്ടാവും സാധാരണ പനിയാണെങ്കിൽ തന്നെ പേടിയാണ് അപ്പോൾ ഇത്തരം ആശങ്കകൾ നിലനിൽക്കുമ്പോൾ അവരിലേക്ക് കൃത്യമായി ഈ ആരോഗ്യപരമായ മെസ്സേജസ് എങ്ങനെയാണ് നമ്മളിപ്പോൾ പെരുമാറേണ്ടത് അത് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പാലിപ്പിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതാണ് ഏറ്റവും വലിയ പേടിയുമല്ലോ ചെറിയ കുട്ടികളോട് എങ്ങനെയാണ് നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കുക അവർക്ക് മനസ്സിലാവും ഡോക്ടറുടെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ എത്രത്തോളം അഡാപ്റ്റീവാണ് അതിനോട് ഇപ്പോൾ നമ്മൾ തുടങ്ങുന്ന തീരെ ചെറിയ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നില്ല നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്ന കുട്ടികൾ എല്ലാവരും പറഞ്ഞാൽ മനസ്സിലാകാവുന്ന കുട്ടികളാണ് ഒരു കാര്യം നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി ലൈൻ നിൽക്കുന്നത് നോക്കൂ
കുട്ടികൾ വളരെ കൃത്യമായി ലൈൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്നാൽ മുതിർന്നവരോട് ലൈൻ നിൽക്കാൻ പറഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാനും അവരെ ബോധവൽക്കരിക്കാനും പറ്റുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് കുട്ടികളുള്ളത് നമ്മൾ അവരെ നമ്മൾ റോൾ മോഡൽ ആക്കി അവരോട് നന്നായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് അവരനുസരിക്കും അതിനെ നമ്മൾ വീട്ടിൽ മാതാപിതാക്കളെ പുറത്തിറങ്ങുമ്പോൾ അവർ അവരുമായിട്ട് സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന എല്ലാവരും സ്കൂളിലെ അധ്യാപകരെ എല്ലാവരും എല്ലാ ദിവസവും മാറി മാറി അവർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ അത് അനുസരിക്കും പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞ മുതിർന്നവരെക്കാളും കൂടുതൽ അനുസരിപ്പിക്കാൻ നമ്മൾക്ക് പറ്റുന്നത് കുട്ടികളിലാണ് പിന്നെയും ഞാൻ പറഞ്ഞ പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ലോകസമ്പർക്കം കുറയ്ക്കുന്നതിന് അതായത് മാതാപിതാക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ അധ്യാപകർക്കുള്ള നിർദ്ദേശങ്ങൾ അങ്ങനെ ഗവൺമെൻറ് പ്രത്യേകം സ്പെസിഫിക് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മാതാപിതാക്കളാണെങ്കിൽ എല്ലാ ദിവസവും കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതിന് മുമ്പ് അവർക്ക് ഒന്നുകൂടെ മാസ്ക് എങ്ങനെ വെക്കണം മാസ്ക് വെക്കേണ്ട ആവശ്യകത ഒന്ന് ചെറുതായിട്ട് വിശദീകരിച്ച് കൊടുക്കുക ശരിയായ രീതിയിൽ അത് വെക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുക സാമൂഹ്യ അകലം പാലിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക അവരുടെ ബാഗിൽ ഒരു എക്സ്ട്രാ ടവലും ഒരു എക്സ്ട്രാ മാസ്കും വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ളത് മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് രണ്ടാമത് അവരെ പറ്റുമെങ്കിൽ സ്വന്തം വാഹനത്തിൽ കൊണ്ടുപോയി വിടുകയോ അതല്ലെങ്കിൽ അടുത്തുള്ള സ്കൂളുകളിലാണെങ്കിൽ നടന്നു പോകാൻ അവരെ എൻകറേജ് ചെയ്യുന്നതും അതല്ല എങ്കിൽ സൈക്കിളിലൊക്കെ പോകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾ കൂട്ടം കൂടി ഒരു സ്ഥലത്ത് വരുന്നതും കൂട്ടം കൂടി ബസ്സുകളിൽ കയറുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ കുട്ടികളും എല്ലാവരും എന്തെയും കൂടെ ഉത്തരവാദിത്വമാണ് ഈ രോഗം പകരാതെ ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധത്തോടെ കുട്ടികൾ മുന്നേറണം അതിന് നമ്മൾക്ക് പിന്നെയും പിന്നെയും അവർക്ക് അവരെ ബോധവൽക്കരിക്കുന്ന ക്ലാസ്സുകളും ചർച്ചകളും അവരുടെ സ്കൂളിലുള്ള ഡെമോൺസ്ട്രേഷൻസുകളും ചെറിയ ഷോർട്ട് ഫിലിം പോലും ഉണ്ടാക്കി അതൊക്കെ അവരെ കാണിക്കാം അവർ പഠിക്കും അവർ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിവുള്ളവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ അത് നമ്മളെക്കാൾ നന്നായി പാലിക്കുമെന്ന ഓരോ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക നമുക്ക്